നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 വിഷുഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. കുംഭശനി മീനവ്യാഴം 1198 ആണ്ട് മീനമാസം 31 തീയതി ശുക്രവാരം ഉദിച്ച് 19:42 വിനാഴിക്ക് തിരുവോണ നക്ഷത്രവും കൃഷ്ണപക്ഷ നവമി തിഥിയും ആനക്കർണവും സാധ്യനാമ നിത്യ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം മകരക്കൂറിൽ കർക്കടക ലഗ്നത്തിൽ വായു ഭൂതോദയത്തിലാണ് മേഷ വിഷു സംക്രമം. ഈ വർഷം പശുക്കൾക്കും വൃക്ഷങ്ങൾക്കും അധിപതി വ്യാഴമായതിനാൽ സമൃദ്ധിയും സുഖവും പുഷ്പഫലപുഷ്പിയും സുഭിക്ഷയും രാജനീതിയും ആരോഗ്യവും ഫലമാണ്. എന്നാൽ ഉഷ്ട്രങ്ങൾക്ക് അധിപതി ശനിയാകയാൽ രോഗം വർദ്ധിക്കാനും മനോദുഃഖം വർദ്ധിക്കാനും യോഗമുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിലുള്ള വിഷുഫലം എന്താണ് എന്ന് പരിശോധിക്കുന്ന സമയത്ത് വരവ് വർദ്ധിക്കുകയും ചിലവ് കുറയുകയും ചെയ്യുന്നത് കാരണം കൊണ്ട്, അതായത് 5 രൂപ വരുമാനമുള്ളപ്പോൾ 2 രൂപയെ ചിലവുണ്ടാവുള്ളൂ, ഒരു 3 രൂപ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിക്കും, ചിലവ് കുറയും എന്ന് പറയുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തിന് യോഗമുണ്ട്. എന്നാൽ ചാരവശാൽ 12 വ്യാഴം സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മദ്യശൂലമാണ്. മദ്യശൂലമായത് കാരണം കൊണ്ട് ആത്മതുല്യ ജനങ്ങൾക്ക് നാശമുണ്ടാകുക, അവർക്ക് അല്ലെങ്കിൽ രോഗദുഃഖങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മാനസികമായിട്ട് നമുക്ക് വിഷമം അനുഭവിക്കാനായിട്ട് വരിക. അതുപോലെ തന്നെ മാനഹാനി ഉണ്ടാകുക, മറ്റുള്ളവരുടെ മുന്നിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാനിട വരുന്ന സമയമാണ്. ആവശ്യമില്ലാത്ത സഞ്ചാരങ്ങളും ശാരീരികമായിട്ട് സഞ്ചാരം കൊണ്ടുള്ള ക്ലേശവും അനുഭവപ്പെടാനുള്ളൊരു യോഗമുള്ള സമയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വിശേഷമുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 4 ഭാവത്തിലേക്ക് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ടും അനുകൂലമായിരിക്കുന്ന കുടുംബസംബന്ധമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ കർമാധിപതി ബലവാനായത് കാരണം കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ട്. എങ്കിലും ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് വിഷ്ണുക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 2 ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് സാമ്പത്തിക ഞെരുക്കവും നല്ല രീതിയിൽ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുമുള്ള സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജാതകത്തെക്കുറിച്ച് വിശദമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്.